ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അയ്യനയ്യനയ്യനയ്യപ്പ സ്വാമി ശരണം ശരണം ശരണമയ്യപ്പ അയ്യനയ്യനയ്യനയ്യപ്പ സ്വാമി ശരണം ശരണം ശരണമയ്യപ്പ. അറിയണമല്ലോ അതെന്താ അങ്ങനെ ചോദിച്ചത്? അസത്യം പറയുന്ന ശീലം എനിക്കില്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ചിലപ്പോ എന്റെ തോന്നലാവാം, എങ്കിലും എന്തോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തിനാ ഇത്ര മുഖവുര? എന്താണെങ്കിലും ചോദിച്ചോളൂ. ഭഗവത് ദർശനത്തിനെന്ന് പറഞ്ഞു നിന്നെങ്കിലും പുഷ്കരയുടെ കണ്ണും മനസ്സും മറ്റാരെയോ തേടുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. ദീപാരാധന സമയത്തും ശ്രീകോവിലേക്ക് ആയിരുന്നില്ല ശ്രദ്ധ. കോകില പറഞ്ഞത് ശരിയാ,
ഞാനിവിടേക്ക് വന്നപ്പോ ഒരു യുവാവ് ആനപ്പുറത്ത് പോകുന്നത് കണ്ടു. എത്രയോ കാലമായി എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ ദർശിച്ചിരുന്ന അതേ രൂപമായിരുന്നു അദ്ദേഹത്തിന്. ഞങ്ങൾ ഈ ക്ഷേത്രത്തിനടുത്ത് എത്തിയപ്പോ അദ്ദേഹം ആനപ്പുറത്ത് നിന്നിറങ്ങി ഈ ക്ഷേത്രത്തിലേക്ക് കയറി വന്നു. അത് ഞാൻ അച്ഛനോട് നിർബന്ധം പിടിച്ച് ക്ഷേത്രദർശനത്തിനായി വന്നത്. ഒരു മിന്നായം പോലെ ഈ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ടു. പക്ഷേ ഇവിടെ എല്ലാം തിരഞ്ഞെങ്കിലും പിന്നെ കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് കോകിലയുടെ ഇല്ലത്തിൽ വെച്ചും ജനാലയിലൂടെ നോക്കിയപ്പോ വീതിയിലൂടെ അദ്ദേഹം പോകുന്നത് കണ്ടു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ദർശിക്കാൻ എന്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു. അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ നിന്ന് മായുന്നില്ല. ആഹാ, ഈ സുന്ദരിയുടെ മനം കവർന്ന ആ യുവ സുന്ദരൻ ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ കവികളൊക്കെ ചുവന്നു തൊടുത്തു. അനുരാഗിനിയുടെ പാരവശ്യം കണ്ണിൽ കാണാം. ഒന്ന് കളിയാക്കാതെ പോകുകിലേ. എന്നാലും അസത്യം പറയാത്ത ഈ സുന്ദരി കുട്ടി മനസ്സിലൊളിപ്പിച്ച ദേവന്റെ ദർശനത്തിനെ ഭഗവത് ദർശനം എന്ന് കള്ളം പറഞ്ഞില്ലേ? മനസ്സിൽ കരുതിയതായിരുന്നെങ്കിലും സത്യത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഞാൻ തെളിഞ്ഞു കണ്ടത് അദ്ദേഹത്തിന്റെ രൂപ. അതാ ഞാൻ ചുറ്റും പരതിയത്. മനസ്സ് നിറയെ ഒരാളെ പ്രദർശിച്ചാൽ കാണുന്നതെല്ലാം ആ ആളായി തോന്നും. അല്ല കോകില, ഞാൻ പറയുന്ന സത്യമാ. ഉവ്വ് ഉവ്വ്, എനിക്കെല്ലാം മനസ്സിലായി. സാരമില്ല, മനസ്സ് നിറയെ പ്രണയം നിറഞ്ഞ അസത്യമെല്ലാം സത്യമാവും. ഇത്ര ഉറപ്പിച്ചു പറയാൻ അനുഭവമാണോ ആധാരം? അനുഭവമല്ല, പക്ഷെ ഒരു കഥയുണ്ട്. അത് ഞാൻ ഇല്ലത്ത് ചെന്നിട്ട് സമാധാനമായി പറഞ്ഞു തരാം. ഇപ്പൊ നേരെ ഒരുപാട് വൈകി, വരൂ നമുക്ക് വേഗം പോവാം.
എഴുന്നേൽക്കൂ. ഭയക്കണ്ട, അത് പോയി. അങ്ങാരാണ് എന്റെ രക്ഷകനായി എത്തിയ അങ്ങാരാണ്. അവിടുന്ന് ആരോടാണോ സഹായം അഭ്യർത്ഥിച്ചത് ആ ശക്തി തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്റെ ജീവൻ തിരിച്ചു നൽകിയ അങ്ങയ്ക്ക് ഞാൻ എന്താ നൽകേണ്ടത്? എന്റെ കൈകളിൽ ഇപ്പോ ഈ നീലപ്പട്ടല്ലാതെ മറ്റൊന്നുമില്ല. സ്വീകരിച്ചാലും അങ്ങയുടെ ജീവൻ രക്ഷിച്ചതിന് കേവലം ഈ നീലപ്പട്ടുചേല മാത്രമോ? എങ്കിൽ പറയൂ, അങ്ങയ്ക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? പറഞ്ഞാലും ഞാൻ ആവശ്യപ്പെടുന്നത് എന്തും തരുമോ? തരും, എന്തും തരും. അങ്ങ് തിരിച്ചു നൽകിയ ഈ ജീവനേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. എങ്കിൽ അങ്ങയുടെ പ്രിയപുത്രിയെ എനിക്ക് പത്നിയായി നൽകിയാലും? എന്തേ മറുപടിക്ക് ഇത്ര അമാന്തം? അത് എന്തിനിത്രയ്ക്ക് സന്ദേഹം? ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും എന്നല്ലേ അങ്ങ് പറഞ്ഞത്? എന്റെ ആഗ്രഹം സാധിച്ചു തന്നാലും? ശരിയാണ്, എന്റെ പ്രാണൻ രക്ഷിച്ചത് അങ്ങ് തന്നെയാണ്. പുമ്മെന്ന നരകത്തിൽ നിന്നും താതനെ ത്രാണനം ചെയ്തതുകൊണ്ടാണ് പുത്രനെന്ന നാമധേയമുണ്ടായത്. പുത്രനില്ലാത്ത എനിക്ക് എന്റെ ജീവൻ രക്ഷിച്ചതിലൂടെ അങ്ങ് പുത്രസമാനനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പുത്രിയെ വരിച്ച് ജാമാതാവായി തീരാൻ അങ്ങ് തന്നെയാണ് സർവഥാ യോഗ്യൻ. സംഭവിച്ചത് ആകെ പരിഭ്രമിച്ചിട്ടുണ്ടല്ലോ. ഭഗവാൻ കാത്തുന്ന് പറഞ്ഞാ മതി സരസ്വതി. ഘോരവനത്തിലൂടെ വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായ ഒരു ചിഹ്നം വിളി കേട്ട് നോക്കുമ്പോ മുന്നിലൊരു കാട്ടാന. എല്ലാം കഴിഞ്ഞു എന്നെ ധരിച്ചു. ഭയന്ന് വിറച്ചുപോയി ഞാൻ. ഭഗവാനെ രക്ഷിക്കണേ എന്ന് വിളിച്ചതും അത്ഭുതം എന്ന് പറയട്ടെ. സാക്ഷാൽ കൈലാസനാഥൻ കിരാത രൂപത്തിൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു കാട്ടാളൻ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വിവരിക്കാൻ എനിക്കറിയില്ല. ബോധം തെളിഞ്ഞപ്പോ കാട്ടാനയില്ല, മുന്നിൽ ആ കിരാത യുവാവ് മാത്രം. ഞാനിപ്പോ ഇവിടെ ജീവനോടെ ഇങ്ങനെ ഇരിക്കുന്നത് അയാൾ അപ്പോഴവിടെ വന്നതുകൊണ്ട് മാത്രമാണ്. അയാളാണ് എന്നെ രക്ഷിച്ചത്. സന്തോഷം കൊണ്ട് എന്തു വേണമെന്ന് ഞാൻ ചോദിച്ചു. നമ്മുടെ പുഷ്കലയെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നും അവളെ വേളി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഞാൻ ആകെ പരിഭ്രമിച്ചു. എന്നിട്ട് അവിടുന്ന് എന്തു പറഞ്ഞു? ജീവൻ രക്ഷിച്ച ആളല്ലേ, ജീവനേക്കാൾ വലുതാണോ മറ്റെന്തുമെന്ന് ചോദിച്ചപ്പോ എനിക്ക് വിവാഹത്തിന് സമ്മതം മൂളേണ്ടി വന്നു. നമ്മുടെ പൊന്നുമോൾ
ആയ ഒരു കാട്ടാളനെയോ അങ്ങ് എന്തായി പറയുന്നത്? സരസ്വതിയും കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാനാകെ വിഷമത്തിലാവും. സരസ്വതി വേണം പുഷ്കലയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. സമാധാനമായിട്ട് കിടന്നുറങ്ങൂ, നേരെ ഒന്ന് പുലരട്ടെ. അച്ഛനൊരു കാര്യം പറഞ്ഞ എന്റെ പൊന്നുമോൾ അനുസരിക്കൂ. ഇതുവരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ അച്ഛാ? മോളിപ്പോ കൊച്ചുകുട്ടിയൊന്നുമല്ല, വിവാഹപ്രായം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മോളുടെ വിവാഹം ഉടനെ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ ദേശത്തു നിന്ന് തന്നെയാ. ഇന്നലെ അച്ഛൻ അനന്തപുരി എന്ന് വരും വഴിക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കി പറയൂ. അച്ഛന്റെ ജീവൻ രക്ഷിച്ച അദ്ദേഹത്തിന് പ്രത്യുപകാരമായി എന്ത് നൽകിയാലും മതിയാവില്ല എന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് നിന്നെ വധുവായിട്ട് നൽകാന്ന് അച്ഛൻ വാക്കു കൊടുത്തു. അയ്യോ അച്ഛാ, അത് പറ്റില്ല. ധിക്കരിക്കാണെന്ന് വിചാരിക്കരുത്. ഒരു കാട്ടാളനെയാണോ എനിക്ക് വരനായി കണ്ടെത്തിയത്? ഏതൊരച്ഛനും മക്കളുടെ നന്മ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. ഇതും അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. മാതാപിതാക്കളെ അനുസരിക്കുകയാണ് ഒരു ഉത്തമ പുത്രിയുടെ ലക്ഷണം. എന്റെ ഭഗവാൻ, ഇതെന്തൊരു പരീക്ഷണമാണ്! ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാം അറിയുന്ന ആര്യങ്കാവിലപ്പൻ ഒരു വഴി കാണിച്ചു തരുക തന്നെ ചെയ്യും. നല്ല വിത്തിൽ നിന്നേ നല്ല വൃക്ഷമുണ്ടാകൂ. നന്മയുള്ള പിതാവിനെ സൽപുത്രൻ ജനിക്കൂ. ലോകവീരം
മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവരാക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതും ശാസ്താരം മതംഗഗമനം കാരുണ്യാമൃതപൂരിതം മതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവരാക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ അസ്മത്കുലേശ്വരം ദേവം അസ്മത്ശത്രുവിനാശനം അസ്മദ്ദിഷ്ടപദാധാരോ ശാസ്താരം പ്രണമാമ്യഹം പാണ്ഡ്യേശവം ശതിലകം കേളിവിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഹരിവരാസനം സ്വാമി വിശ്വനാഥനം ഹരിതദീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയി പഞ്ചാദ്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതിമംഗളം പിഞ്ചാലംകൃതമംഗളം പ്രണമദാം ചിന്താമണൈ മംഗളം പഞ്ചസത്വജമംഗളം പ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസന്മംഗളം എന്റെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ അനിഷ്ടങ്ങളെങ്കിൽ അതിനെ എന്നെ മാത്രം ശിക്ഷിച്ച് എന്റെ മകളുടെ സന്തോഷങ്ങൾ തിരികെ നൽകണേ ഭഗവാൻ. പരദേവതകളെ ചതിച്ചോ.